പോക്കോയുടെ പോക്കോ എം സിക്സ് പ്രോ ഫോർ ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ എം സിക്സ് പ്രോ ഫോർ ജി എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ എം സിക്സ് പ്രോ ഫോർ ജിയിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അമുല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ നൂറ്റി ഇരുപ്സിന്റെ റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പഞ്ചോൾ ഡിസൈനാണ് ഈ ഫോണിൽ വരുന്നത് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻടർ ബാത്ത് ആയിട്ടാണ് ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില ഗ്ലാസ് ഫൈവിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി മുന്നൂറ് നെച്ച് വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എഡ്സിന്റെ പി ഡബ്ല്യു എം ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് പിന്നെ ഇൻഡിപ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി ഗ്രാം ആണ് തിക്നെസ് വരുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് എട്ട് എം എം ആണ് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വീണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹീലോ ജി നയൻറ്റി നയൻ അൾട്ര എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത് ഈ ഒരു ഫോൺ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോസസർ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേട്ടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ് പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ബേസ് വരുന്നില്ല എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലൊക്കെ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഫോണിൽ ഫൈവ് ജി സപ്പോർട്ട് വരുന്നില്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടാണ് വരുന്നത് എട്ട് ജി ബി റാം നൂറ്റി എട്ട് ജി ബി ഇന്റേൺ വെർഷൻ കൂടാതെ ഒരു പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റിഅൻപത്തി ആറ് ജി ബി ഇന്റേൺ വെർഷനും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോറക്സിന്റെ റാമും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എൻ എഫ് സി എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം മോഡിയാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പർ ഓ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അറുപത്തിനാല് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് സെവൻ നയൻ അപ് വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത് ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചില് അത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അധികം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട് പിന്നെ എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു അപേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ അപ് വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സോറൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത് അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അറുപത്തൈവ് വാട്ടിൻ്റെ പാസ്സാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ് ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നൂറ്റി ഡോളർ എന്ന പ്രൈസിങ്ങിലാണ് അതായത് പതിനാറായിരത്തി രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചില് ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറയിൽ ഒ എസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീഡിയോ സ്പീക്കേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചില് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ജി ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തുള്ള ഒരു ടൈമിൽ എന്തായാലും ഇങ്ങനൊരു ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യോ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ആയിരിക്കും മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യ ഒരു പതിമൂന്നായിരം പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും പോക്കോടെ പോക്കോ എം സിക്സ് പ്രോ ഫോർ ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഇത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക